വിമാന നിരക്കിലെ കൊള്ള അവസാനിപ്പിക്കാൻ ചാർട്ടേഡ് വിമാനം ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് സംസ്ഥാന ബജറ്റിൽ പരാമർശമില്ല. പ്രവാസി പെൻഷൻ കൂട്ടുന്നതുൾപ്പെടെ കാതലായ ആവശ്യങ്ങൾ സർക്കാർ അവഗണിച്ചെന്ന വിമർശനവുമായി പ്രതിപക്ഷ പ്രവാസി സംഘടനകൾ രംഗത്തെത്തി. അതേസമയം നിക്ഷേപങ്ങൾക്കും സ്വകാര്യ മേഖലയ്ക്കുമുള്ള പ്രോത്സാഹനം പ്രവാസി നിക്ഷേപകരെ ആകർഷിക്കും. വമ്പൻ പ്രഖ്യാപനങ്ങളില്ല. പ്രവാസിക്ക് നീക്കിവെച്ച തുക കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് കാര്യമായി മുന്നേറിയിട്ടുമില്ല. എങ്കിലും ക്ഷേമ പദ്ധതികളിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല എന്നത് ആശ്വാസം. ഇതാണ് പ്രവാസ ലോകത്തെ സംസ്ഥാന ബജറ്റിൻ്റെ വിലയിരുത്തൽ. പ്രവാസി ക്ഷേമത്തിന് 257.81 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. നോർക്കയുടെ പ്രവർത്തനങ്ങൾക്കുള്ള 143.81 കോടി രൂപയാണ് ഉയർന്ന വിഹിതം. തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സ്വയം തൊഴിൽ പദ്ധതിക്കായി 25 കോടി, പുനരധിവാസ പദ്ധതികളുടെ ഏകോപനത്തിന് 44 കോടി വേറെയുമുണ്ട്. പക്ഷെ കാതലായ പ്രശ്നങ്ങളിൽ തൊട്ടില്ലെന്നതാണ് പ്രതിപക്ഷ സംഘടനകളുടെ വിമർശനം. ചാർട്ടർ ഫ്ലൈറ്റ് തുടങ്ങും എന്ന് പറയുകയും ലക്ഷങ്ങൾ മാറ്റിവെച്ചെന്ന് പ്രഖ്യാപിക്കുകയും ഉണ്ടായി. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ചാർട്ടർ ഫ്ലൈറ്റ് തുടങ്ങാനോ അല്ലെങ്കിൽ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശാശ്വതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പോലും ധനകാര്യ വകുപ്പിന് സാധിച്ചില്ല എന്നത് വളരെ ഏറെ ഖേദകരമാണ്. വിമാന നിരക്ക് കൊള്ളയിൽ നിന്ന് രക്ഷിക്കാനുള്ള ചാർട്ടേഡ് വിമാനം, വിദേശത്ത് വെച്ച് മരിക്കുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സഹായം, പ്രവാസി ക്ഷേമ പെൻഷൻ വർധനവ് എന്നിവയിലാണ് തൊടാതെ പോയത്. പ്രവാസി ക്ഷേമത്തിനു തകുന്ന ഒരു പദ്ധതികളും കൃത്യമായി നടപ്പിലാക്കാത്ത ഈ സർക്കാരിന്റെ ഈ ബഡ്ജറ്റിനെ പ്രവാസികൾ ഏറെ പരിഹാസത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ക്ഷേമ പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നതിൽ ഊന്നിയാണ് ഇതിനെല്ലാമുള്ള മറുപടി. തിരിച്ചെന്ന പ്രവാസികളെ സഹായിക്കുന്ന ചികിത്സാ സഹായ ഫണ്ടിലേക്ക് 50,000 രൂപ വെച്ച്, അതുപോലെ തന്നെ മരണാനന്തര ചികിത്സാ സഹായമായിട്ട് 1,00,000 രൂപ വരെയുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമായിട്ട് മന്ത്രിയുടെ പ്രഖ്യാപനത്തിലുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം കാലമായി പ്രവാസികൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും അനുഭാവപൂർവ്വം പരിഗണിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, വിനോദം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം സ്വകാര്യ നിക്ഷേപം സ്വാഗതം ചെയ്തുള്ള തീരുമാനം ഈ മേഖലയിലുള്ള പ്രവാസികൾക്കും നിക്ഷേപകർക്കും അവസരമാകും. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.